തിരൂർ തേക്കുമുറി അംബേദ്കർ റോഡിൽ പല ഭാഗങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം നാട്ടുകാർക്ക് ദുരിതം വിതയ്ക്കുന്നു. അസഹ്യമായ ദുർഗന്ധവും കൊതുക് ശല്യവും മൂലം പ്രദേശവാസികൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വെള്ളത്തിന് നിറവ്യത്യാസവും രൂപപ്പെട്ടതിനാൽ ആശങ്കയിലാണ് നാട്ടുകാർ. വെള്ളം ഒഴുകിപ്പോകുന്നതിനായി ഗട്ടർ നിർമ്മാണത്തിനായി MP ഫണ്ട് പാസ്സായിട്ടുണ്ടെങ്കിലും പണികൾ എങ്ങും എത്താത്ത അവസ്ഥയിലാണെന്നും നാട്ടുകാർ ആരോപിച്ചു. തെക്കുമുറി അംബേദ്കർ റോഡിലാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ട് മലിനജലം കെട്ടിക്കിടക്കുന്നത്. പല ഭാഗങ്ങളിൽ നിന്നായി ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാതെ തങ്ങി നിൽക്കുന്നത് മൂലം നാട്ടുകാർക്ക് ഏറെ പ്രയാസമാണ് നേരിടേണ്ടി വരുന്നത്. അസഹ്യമായ ദുർഗന്ധവും കൊതുക് ശല്യവും ഈ പ്രദേശത്ത് രൂക്ഷമായിട്ടുണ്ട്. കൂടാതെ വെള്ളത്തിന് നിറവ്യത്യാസവും കൂടി രൂപപ്പെട്ടതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണെന്ന് മുൻ കൗൺസിലറായ അൻസാർ ബീഗം പറയുന്നു. വർഷങ്ങളായി ഇത് ഈ പാടം വെറുതെ കിടന്നിട്ട് വെള്ളം നാറിയിട്ട് ഇങ്ങോട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇറങ്ങാനേ പറ്റില്ല. ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ ഇപ്പം വീണ്ടും തുടങ്ങി കൊതുകും. കൊതുകിൻ്റെ ശല്യം സഹിക്കാൻ വയ്യ. കുറേ വർഷം ഞങ്ങൾ സഹിക്കുന്നത്. പിന്നെ ഇവിടെ റോഡ് അങ്ങോട്ട് റോഡ് പറയാൻ പോയി കുറേ കാലം അതിങ്ങനെ പറയും. അത് ഇതുവരെ ഒന്നായിട്ടില്ല. തെക്കുമുറി അല്ല കൊട്ടാർ റോഡല്ലേ? അംബേദ്കർ റോഡ്. പിന്നെ അപ്പോൾ അത് എല്ലാ ശല്യമാണ്. ഞങ്ങൾക്ക് ഈ ചുറ്റുപാടുള്ള ആൾക്കാർക്കൊക്കെ ജീവിക്കാൻ ഭയങ്കര പാടാണ്. കൊതുകിൻ്റെ ശല്യം സഹിക്കാൻ വയ്യ. ചെറിയ ചെറിയ കൊതുകൾ ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് വല്ലാതെ ശല്യം ചെയ്യുന്നത്. പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാനേ പറ്റില്ല. ചുറ്റുപാട് ആർക്കും ഇറങ്ങാൻ ഭയങ്കര സ്മെല്ലാണ്. അതിനൊരു പരിഹാരം കാണാൻ ഇതുവരെ മുനിസിപ്പാലിറ്റി നോക്കിയിട്ടില്ല. അധികാരികൾ അറിയിക്കുന്നുണ്ട്, സമയത്തിന് അറിയിക്കുന്നുണ്ട്. അറിയ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ വന്ന് നോക്കിപ്പോയിരുന്നു, കൗൺസിലറും കൂടി വന്ന് നോക്കി. അപ്പോൾ അടുത്തല്ലേ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞു. ഇതുവരെ പറഞ്ഞു ശരിയായിട്ടില്ല. വർക്ക് പൊതുവേ മോശമാണ്. വെള്ളം ഒഴുകിപ്പോകാതെ തങ്ങി നിൽക്കുന്നത് മൂലമാണ് ഈ അവസ്ഥ നേരിടേണ്ടി വരുന്നത്. ഒഴുകിപ്പോകുന്നതിനായുള്ള ഗട്ടർ നിർമ്മാണത്തിനായി MP ഫണ്ട് 10 ലക്ഷം രൂപയിലധികം പാസ്സായിട്ടുണ്ട്. എന്നാൽ വേണ്ട രീതിയിലുള്ള നടപടികളും നിർമ്മാണ പ്രവൃത്തികളും എങ്ങും എത്താത്ത നിലയിലാണെന്ന് പ്രദേശവാസിയായ ഹസൻ പറയുന്നു. ഈ റോഡിൻ്റെ വർക്ക് പാസ്സായെന്നാണ് ഇവിടുത്തെ കൗൺസിലർ പറഞ്ഞത്. അങ്ങനെ കൗൺസിലർ പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ മാസം എന്തായാലും വർക്ക് എടുക്കുമെന്ന് പറഞ്ഞു. ഇതുവരെ അയൽക്കൊന്നും വന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഈ കോൺട്രാക്ടർക്ക് ഞാൻ വിളിച്ച് അപ്പം എന്നോട് പറഞ്ഞു ഞാനിതാ വരുന്ന അടുത്ത് വരും ഒക്കെ ശരിയാക്കണമില്ല. അതിന് ദിവസം അയാളും വന്നിട്ടില്ല. അവിടുന്ന് ഒരു ഇതുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ വെള്ളം അങ്ങോട്ട് മറ്റേ ഇതിൽ കട്ടലിലേക്ക് പോകാൻ വേണ്ടി എല്ലാം പാസ്സായതാണ് കൗൺസിലർ പറഞ്ഞത്. കൗൺസിലർ പറഞ്ഞത് MP ഫണ്ടാണ്. പക്ഷെ ഇന്ന് വരെ അങ്ങനത്തെ ഒരു ഇതും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ നാളെ അടുത്ത് ചോദിച്ചാൽ പറഞ്ഞ് ഇനി മഴ എഴുതിയില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഇതുപോലെ ഇനി എത്ര മഴ ഇനിയും മഴ വരാൻ കിടപ്പ്. അത് മാത്രമല്ല, അതിൽ കൂടെ എത്ര പോലും NSSലെ കുട്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ബോയ്സിലെ കുട്ടികൾ ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഇവർക്കൊക്കെ അതിൽ ആ വെള്ളത്തിൽ ഇപ്പോൾ കണ്ട വെള്ളത്തിൽ കൂടെ നടന്നു വരെ എത്ര പ്രയാസങ്ങളുണ്ട്. ഞാനതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നതാണ്. എൻ്റെ മുറ്റത്തൊക്കെ ഈ വെള്ളമാണ് നിൽക്കുന്നത്. ഞാൻ അതിൻ്റെ അടുത്തുള്ള കിണർ ഒരു ഏകദേശം ഒരു 15-20 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ എൻ്റെ കിണർ. അതിലത്തെ വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതേമാതിരി ഇവിടെ ഉള്ള അടുത്തുള്ള വീടുകളിലൊക്കെ അങ്ങനെ തന്നെ ബുദ്ധിമുട്ടുകൾ. മാസങ്ങളേറെയായി ഈ പ്രദേശം മലിനപ്പെട്ട് കിടക്കുകയാണ്. അധികാരികൾ വേണ്ട രീതിയിലുള്ള നടപടികൾ എടുക്കാത്തതുമൂലം ജനങ്ങൾ ഏറെ പ്രയാസമാണ് അനുഭവിക്കുന്നത്.